സിബിഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട അലോക് വർമ്മ രാജിവെച്ചു. ഫയർഫോഴ്സ് ഡയറക്ടർ സ്ഥാനം ഏറ്റെടുക്കാതെയാണ് രാജി. സ്വാഭാവിക നീതിയുടെ ലംഘനമുണ്ടായെന്ന് അലോക് വർമ്മ രാജിക്കത്തിൽ. വൻകിട കമ്പനികൾക്ക് ഇളവ് നൽകിയ റെഗുലേറ്ററി കമ്മീഷന്റെ നടപടി പരിശോധിക്കുമെന്ന് വൈദ്യുത മന്ത്രി എം എം മണി. പവർ ഫാക്ടറി ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചതും പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിന് സർചാർജ് ഒഴിവാക്കിയതും പരിശോധിക്കുമെന്ന് മന്ത്രി. റെഗുലേറ്ററി കമ്മീഷൻ നടപടി പുറത്തുകൊണ്ടുവന്നത് 24. കരുനാഗപ്പള്ളി എം എൽ എ ആർ രാമചന്ദ്രൻ ആലപ്പാട്ടെ സമരപ്പന്തലിലെത്തി പിന്തുണ അറിയിച്ചു. ഇന്നലെ 24 വേർഡിക്റ്റിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് എം എൽ എ സമരത്തിന് പിന്തുണ നൽകുമെന്ന് വ്യക്തമാക്കിയത്. ആലപ്പാടിനെ രക്ഷിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന വി എം സുധീരൻ. ജനജീവിതത്തെയും പരിസ്ഥിതിയെയും കണക്കിലെടുത്ത് യഥാസമയം നടപടികൾ എടുക്കാതിരുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും വി എം സുധീരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ. ഡൽഹിയിൽ നടക്കുന്ന ബി ജെ പി ദേശീയ നേതൃയോഗത്തിലാണ് പ്രഖ്യാപനം. കേസ് വൈകിപ്പിക്കുന്നത് കോൺഗ്രസാണെന്നും അമിത്ഷാ. എ കെ ആന്റണിയുടെ മകന്റെ പദവിയെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം. അനിൽ ആന്റണിക്ക് കെ പി സി സി ഡിജിറ്റൽ വിഭാഗത്തിന്റെ ചുമതല നൽകിയതിനെതിരെ യുവനേതാക്കൾ രംഗത്തെത്തി. വിവാദം കൊണ്ട് കേരളത്തിന്റെ പുരോഗതി തടയാമെന്ന് ആരും മോഹിക്കേണ്ടെന്ന മുഖ്യമന്ത്രി. അതിന്റെ കാലം കഴിഞ്ഞു. നാടിനാവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് അതിന്റെ വഴിക്ക് പോകുമെന്ന് മുഖ്യമന്ത്രി പ്രതിവാര ടി വി പരിപാടിയായ നാം മുന്നോട്ടിൽ പറഞ്ഞു. വയനാട് ലോക്സഭാ മണ്ഡലം തിരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ്. സുരക്ഷിത മണ്ഡലമായ വയനാട്ടിൽ മത്സരിക്കാൻ ഒട്ടേറെ സംസ്ഥാന നേതാക്കൾ തയ്യാറെടുപ്പ് തുടങ്ങി. മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് ഐ സി ബാലകൃഷ്ണൻ. ശബരിമല മകരവിളക്കിന് മുന്നോടിയായുള്ള ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ തുടങ്ങി. സംഘങ്ങൾ ശബരിമലയിലേക്കുള്ള യാത്രയിലാണ്. ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ പിഴകെട്ടി. ശബരിമലയിൽ സന്ദർശനത്തിയ കേന്ദ്രമന്ത്രിയെയും ഹൈക്കോടതി ജഡ്ജിയെയും പോലീസ് അപമാനിച്ചുവെന്ന് കാട്ടി ശോഭാ സുരേന്ദ്രൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. 25,000 രൂപ പിഴ അടയ്ക്കാനാണ് വിധി. തിരുവനന്തപുരത്ത് എസ് ബി ഐ ട്രഷറി ബ്രാഞ്ച് ആക്രമിച്ച സംഭവം ഒത്തുതീർപ്പാക്കാൻ രാഷ്ട്രീയ ഇടപെടൽ. നഷ്ടം നൽകി കേസ് പിൻവലിക്കാൻ ഡിവൈഎഫ്ഐ നേതാവ് മുഖേന ചർച്ച. ധാരണയാകും വരെ അറസ്റ്റ് വൈകിപ്പിക്കാനും നീക്കം. ശബരിമല കർമ്മസമിതിയുടെ ഹർത്താലിനിടെ കർണാടക ആർ ടി സിയുടെ വോൾവോ ബസിന് നേരെ കല്ലെറിഞ്ഞ കേസിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. ശാസ്തവട്ടം സ്വദേശികളായ അനിൽകുമാർ, രാജു എന്നിവരെയാണ് മംഗലാപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 3-ാം തീയതി രാവിലെ 5 മണിയോടെയായിരുന്നു സംഭവം. കൈരളി ടിവി ക്യാമറ പേഴ്സൺ ഷാജിലെ ആക്രമിച്ച ആർ എസ് എസ് പ്രവർത്തകർ റിമാൻഡിൽ. വഴുട്ടുകോണം സ്വദേശി സന്തോഷിനെയാണ് കന്റോൺമെന്റ് പോലീസ് റിമാൻഡ് ചെയ്തത്. കൊച്ചി ജലമെട്രോ നിർമ്മാണത്തിന് സർക്കാർ ഭൂമി ഉപയോഗിക്കാൻ കെ എം ആർ എല്ലിന് അനുമതി. വിവിധ വകുപ്പുകളുടെ ഭൂമി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള യഥേഷ്ടാനുമതിയാണ് സർക്കാർ നൽകിയത്. സ്വകാര്യ വ്യക്തികളുടെ ഭൂമി റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് നൽകും. ഹൈക്കോടതി വിധിയിലൂടെ സർക്കാരിന് നഷ്ടമായ പൊന്തൻപുഴ വനഭൂമി തിരിച്ചുപിടിക്കാൻ സുപ്രീംകോടതിയെ സമീപിക്കാൻ സർക്കാർ തീരുമാനം. 7,000 ഏക്കർ ഭൂമി വനഭൂമിയല്ലെന്ന സ്വകാര്യ വ്യക്തികളുടെ വാദം ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. കേസ് തോറ്റത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന ആരോപണം ഉയർന്നു. കേരള പോലീസ് ഫേസ്ബുക്ക് പേജ് 1 മില്യൺ ലൈക്ക് മറികടന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം പോലീസ് ആസ്ഥാനത്ത് നടന്നു. ഫേസ്ബുക്ക് ഇന്ത്യൻ മേധാവി സത്യ യാദവ് ഇത് സംബന്ധിച്ച അറിയിപ്പ് മുഖ്യമന്ത്രിക്ക് കൈമാറി. ഡിജിപി ലോക്നാഥ് ബെഹ്റ, എഡിജിപി മനോജ് എബ്രഹാം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് 2-ാം ദിനം. ഇന്നലെ എം ടി വാസുദേവൻ നായരാണ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത്. ജനുവരി 13 വരെ ഫെസ്റ്റ് നീണ്ടു നിൽക്കും. മുക്കം നഗരസഭയിലെ മാമ്പറ്റ ചോലയിൽ IHDP കോളനി നവീകരണ പദ്ധതിയിൽ ക്രമക്കേടെന്ന ആക്ഷേപം. എസ്റ്റിമേറ്റിൽ പറഞ്ഞ പ്രകാരമല്ല പ്രവൃത്തി നടക്കുന്നതെന്ന ആക്ഷേപവുമായി നാട്ടുകാർ രംഗത്തെത്തി. പദ്ധതിക്കെതിരെ മന്ത്രിക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് നാട്ടുകാർ. മഞ്ചേരിയിൽ RSS പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 SDPI പ്രവർത്തകർ അറസ്റ്റിൽ. അഷ്റഫ്, മുഹമ്മദ് ഇസ്ലം എന്നിവരാണ് പിടിയിലായത്. ഇരുവരെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അപകടത്തിൽ മരിച്ച മകന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ സമ്മതം നൽകിയ അമ്മയുടെ പരിചരണം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഏറ്റെടുക്കുന്നു. കൊല്ലം സ്വദേശിയായ വിജയശ്രീ മകൻ അമലിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ സമ്മതം നൽകിയതിലൂടെ 4 പേർക്കാണ് ജീവിതം തിരികെ ലഭിച്ചത്.
കേരളത്തിൽ പ്രളയ സെസ് ചുമത്താനുള്ള നീക്കത്തിനെതിരെ വ്യാപാര വ്യവസായ ഏകോപന സമിതി തീരുമാനം പിൻവലിക്കണമെന്നാവശ്യം. സെസ് ഏർപ്പെടുത്തിയാൽ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുമെന്നും വ്യാപാരികൾ. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 4 കിലോഗ്രാമിലേറെ കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് കടത്താൻ ശ്രമിച്ച ഒഡീഷ സ്വദേശി റിഫാൻ സിംഗിനെയും റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളത്തേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് കഞ്ചാവ് പിടികൂടിയത്. ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കാനും കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനും ലക്ഷ്യമിടുന്ന നയത്തിന്റെ കരട് മന്ത്രിസഭ അംഗീകരിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുക, കടൽ ഉൾനാടൻ മത്സ്യബന്ധന പ്രവർത്തനങ്ങളെ പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നിവയും നയത്തിന്റെ ലക്ഷ്യമാണ്. കിഫ്ബി പദ്ധതി അംഗീകരിച്ചു കഴിഞ്ഞാൽ സമയബന്ധിതമായി നടപ്പിലാക്കാൻ വകുപ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. 39,714 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് സംസ്ഥാനത്ത് കിഫ്ബി അംഗീകാരം നൽകിയത്. പൊതുമരാമത്ത് വകുപ്പിന്റെ 235 എണ്ണം ഉൾപ്പെടെ മൊത്തം 469 പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലയും കാലിക്കറ്റ് സർവകലാശാലയ്ക്കും കിഫ്ബി മുഖേന 150 കോടി രൂപ വീതം സാമ്പത്തിക സഹായം നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് 132.75 കോടി രൂപയുടെ സഹായവും നൽകും. അതിവേഗ തീവണ്ടിപാത പദ്ധതി കേരളം ഉപേക്ഷിക്കുന്നു. കേരളത്തിന്റെ വടക്ക് തെക്ക് ഭാഗങ്ങളെ ബന്ധിപ്പിച്ച് അതിവേഗ റെയിൽ ഇടനാഴി സ്ഥാപിക്കാനായി ആരംഭിച്ച ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. വയനാട് ജില്ലയിൽ 1998 മുതൽ നടപ്പിലാക്കിയ കബനി റിവർ വാലി പദ്ധതിയിലൂടെ നൽകിയ വായ്പകൾ എഴുതിത്തള്ളാൻ തീരുമാനം. 3,496 ഗുണഭോക്താക്കൾക്ക് അനുവദിച്ച വായ്പയും പിഴ പലിശയും അടക്കം 1.17 കോടി രൂപ എഴുതിത്തള്ളാനാണ് മന്ത്രിസഭ തീരുമാനിച്ചത്. വരൾച്ചയും പ്രകൃതിക്ഷോഭവും കണക്കിലെടുത്താണ് വായ്പ എഴുതിത്തള്ളത്. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായി പി റാഫി ജോസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ചിയാരം സൌത്ത് ഡിവിഷനിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച റാഫി ജോസ് LDF പിന്തുണയോടെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. സംസ്ഥാന അധികാര പരിധിയുള്ള പ്രഥമ വഖഫ് ട്രൈബ്യൂണൽ കോഴിക്കോട് പ്രവർത്തനം ആരംഭിക്കും. എരഞ്ഞിപ്പാലത്തെ ഹൌസ് ഫെഡ് ബിൽഡിംഗിൽ മന്ത്രി KT ജലീൽ ട്രൈബ്യൂണൽ പ്രവർത്തനം ഈ മാസം 19 ഉദ്ഘാടനം ചെയ്യും. 2013 പാർലമെന്റ് ഭേദഗതി ചെയ്ത വഖഫ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് 3-അംഗ ട്രൈബ്യൂണൽ തുടങ്ങിയത്. പുരാതന ക്ഷേത്ര കലാരൂപമായ കൂടിയാട്ടത്തിന് എറണാകുളത്തെ സർക്കാർ സ്കൂളുകൾ വേദിയാകുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ കൂടിയാട്ടം പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യം. ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 53 സ്കൂളുകളിലാണ് കൂടിയാട്ടം ശില്പശാല സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാർ, കേരള പുനർനിർമ്മാണ പദ്ധതി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, UNDP എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സുരക്ഷിത കേരളം റോഡ് ഷോ തൃശൂരിൽ കളക്ടർ TV അനുപമ ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്ന ഭവനം എങ്ങനെ നിർമ്മിക്കാമെന്ന് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുവാനായാണ് റോഡ് ഷോ. സിർഫാസി നിയമം വഴിയുണ്ടായ പ്രശ്നങ്ങൾ പഠിക്കാൻ രൂപീകരിക്കപ്പെട്ട നിയമസഭാ അഡ്ഹോക് കമ്മിറ്റി ഈ മാസം 15 യോഗം ചേരും. എറണാകുളം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. ജനപ്രതിനിധികൾ, കർഷക സംഘടനാ നേതാക്കൾ, സർഫാസി നിയമമനുസരിച്ച് ജപ്തി നടപടി നേരിടുന്നവർ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് കമ്മിറ്റി പരാതികളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കും. ഒറ്റപ്പാലത്ത് 3.52 ലക്ഷത്തിന്റെ കള്ളനോട്ടുമായി ഒരാൾ പിടിയിൽ. 2,000 രൂപയുടെ 176 കള്ളനോട്ടുകൾ പിടിച്ചെടുത്തു. PC ജോർജിന്റെ മുന്നണി പ്രവേശന വാർത്തകൾ തള്ളി UDF കൺവീനർ ബെന്നി ബഹനാൻ. ജോർജിന്റെ കാര്യം അജണ്ടയിലില്ലെന്ന UDF കൺവീനർ വ്യക്തമാക്കി. പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള BJP നേതൃയോഗങ്ങൾക്ക് ഡൽഹിയിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന നാഷണൽ കൌൺസിൽ യോഗത്തിൽ 12,000 നേതാക്കളാണ് പങ്കെടുക്കുന്നത്. കുറ്റകരമായ അനാസ്ഥയാണ് പ്രളയ ദുരിതാശ്വാസത്തിന്റെ കാര്യത്തിൽ സർക്കാർ കാണിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പല സ്ഥലങ്ങളിലും രാഷ്ട്രീയ പരിഗണനയും ശുപാർശയും നോക്കിയാണ് സഹായം നൽകുന്നത്. UDF ഭരണമുള്ള പഞ്ചായത്തുകളിൽ മനഃപൂർവ്വം സഹായം നൽകുന്നില്ലെന്നും ചെന്നിത്തലയുടെ ആരോപണം. തൃശൂർ കാട്ടൂരിൽ കള്ളനോട്ടടി കേന്ദ്രം കണ്ടെത്തി. കമ്പ്യൂട്ടറുകളും കളർ പ്രിന്റും പിടിച്ചെടുത്തു. 120,000 രൂപയുടെ കള്ളനോട്ടുമായി 2 പേരെ ചെർപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. സുരക്ഷ കണക്കിലെടുത്ത് പമ്പ ഹിൽടോപ്പിൽ മകരജ്യോതി ദർശിക്കാൻ ഇത്തവണ അനുമതിയില്ല. വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധനയ്ക്ക് ശേഷമാണ് തീരുമാനം. ഇതിനിടെ ശബരിമല മേൽനോട്ട സമിതി സന്നിധാനം സന്ദർശിച്ചു.
രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി യുഎഇയിലെത്തി. ദുബായിൽ പ്രവാസി ലോകത്തെ വിവിധ സംഘടനകളുമായും വ്യക്തികളുമായും രാഹുൽ ഗാന്ധി ചർച്ച നടത്തി. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വനിതകൾക്ക് എതിരല്ലെന്ന നടൻ പ്രകാശ് രാജ്. പ്രതിരോധമന്ത്രി നിർമ്മലാ സീതാരാമനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ സ്ത്രീവിരുദ്ധമല്ലെന്നും പ്രകാശ് രാജ് പറഞ്ഞു. പ്രതിരോധമന്ത്രിക്കെതിരായ രാഹുലിന്റെ പരാമർശങ്ങൾക്കെതിരെ വനിതാ കമ്മീഷൻ നോട്ടീസ് നൽകിയ സാഹചര്യത്തിലാണ് പ്രകാശ് രാജിന്റെ പ്രതികരണം. രാജ്യത്ത് കർഷകരുടെ വരുമാനം കുറയുകയും ചിലവുകൾ കൂടുന്നതായും കേന്ദ്ര സർക്കാരിന്റെ ജി ഡി പി കണക്കുകൾ. 2018-19 കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം. കാർഷിക പ്രതിസന്ധിയുടെ ഗുരുതരാവസ്ഥ വെളിപ്പെടുത്തുന്നതാണ് പുതിയ കണക്കുകളെന്ന് കാർഷിക ശാസ്ത്രജ്ഞർ. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതിയിൽ നിന്ന് ബംഗാൾ പിന്മാറുകയാണെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി. പദ്ധതിക്ക് വേണ്ടി സംസ്ഥാനം 40% ഫണ്ട് അനുവദിക്കുകയില്ലെന്നും പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ കേന്ദ്രം മുഴുവൻ പണം ചിലവാക്കണമെന്നും മമതാ ബാനർജി. സിഖ് വിരുദ്ധ കലാപത്തിന് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട സജൻകുമാറിന്റെ ഹർജിയിൽ സുപ്രീംകോടതി ഈ മാസം 14 വാദം കേൾക്കും. 1984 സിഖ് വിരുദ്ധ കലാപത്തിൽ കുറ്റവാളിയായ സജൻകുമാറിന് ഡൽഹി ഹൈക്കോടതി 2018 December 31 ജീവപര്യന്തത്തിന് ശിക്ഷ വിധിച്ചു. മാധ്യമപ്രവർത്തകൻ രാംചന്ദർ ഛത്രപതിയുടെ കൊലപാതക കേസിൽ വിവാദ ആൾദൈവം ഗുർമീത് റാം റഹീം കുറ്റക്കാരൻ. പഞ്ച്കുള സിബിഐ പ്രത്യേക കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. പുരാസച്ച് ദിനപത്രത്തിന്റെ എഡിറ്ററായിരുന്ന രാംചന്ദർ 2002 കൊല്ലപ്പെടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയുണ്ടായ സംസ്ഥാനങ്ങളിലെ മുൻ മുഖ്യമന്ത്രിമാരെ ബിജെപി ഉപാധ്യക്ഷന്മാരാക്കി നിയമിച്ചു. ശിവരാജ് സിംഗ് ചൌഹാൻ, രമൺ സിംഗ്, വസുന്ധര രാജ് സിന്ധ്യ മുതലായവർക്കാണ് ഉപാധ്യക്ഷ സ്ഥാനം നൽകിയിരിക്കുന്നത്. പുതിയ ഉപാധ്യക്ഷന്മാർക്ക് തിരഞ്ഞെടുപ്പ് ചുമതലയാണ് നൽകിയിരിക്കുന്നത്. ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിനെ നിയമിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണ് നിയമനം നടത്തിയത്. 3 വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഇതോടൊപ്പം നിയമിച്ചിട്ടുണ്ട്. കുൽദീപ് സിംഗ് രാത്തൂറിനെ ഹിമാചൽ പ്രദേശ് പിസിസി അധ്യക്ഷനായി പ്രഖ്യാപിച്ച കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ജനറൽ സെക്രട്ടറി അശോക് ഗെലോട്ടാണ് വിവരം ട്വിറ്ററിലൂടെ പുറത്തുവിട്ടത്. ബുലന്ദ്ഷഹറിലെ ഇൻസ്പെക്ടർ സുബോധ് കുമാറിന്റെ കൊലപാതക കേസിൽ ഒരാൾ കൂടി പിടിയിൽ. ശിഖർ അഗർവാൾ എന്നയാളെ ഉത്തർപ്രദേശിലെ ഹപൂരിൽ നിന്നാണ് പിടികൂടിയത്. കൊലപാതകക്കേസിലെ മുഖ്യപ്രതി ബജ്രംഗൽ നേതാവ് യോഗേഷ് രാജിനെ കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. പ്രകാശ് രാജിന്റെ രാഷ്ട്രീയ പ്രവേശനത്തെ സ്വാഗതം ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. പ്രകാശ് രാജുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു കെജ്രിവാളിന്റെ പ്രതികരണം. ചർച്ചയിൽ വിവിധ വിഷയങ്ങൾ ചർച്ചയായി. ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാടകയ്ക്ക് നൽകുന്ന പദ്ധതി അവതരിപ്പിക്കാനൊരുങ്ങി ദില്ലി മുനിസിപ്പൽ കൌൺസിൽ. 2 ഘട്ടങ്ങളിലായി നടപ്പിലാക്കുന്ന പദ്ധതി സെപ്റ്റംബർ അവസാനത്തോടെ ആരംഭിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സേനയിൽ സ്വവർഗരതി പ്രോത്സാഹിപ്പിക്കില്ലെന്ന് കരസേനാ മേധാവി ബിപിൻ റാവത്ത്. സ്വവർഗരതി കുറ്റകരമല്ല എന്ന സുപ്രീംകോടതി വിധിയെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു ബിപിൻ റാവത്തിന്റെ മറുപടി. രാജ്യത്തിന്റെ ഉത്തമ താൽപര്യത്തിന് വേണ്ടി സേനയിൽ ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ടെന്നും ബിപിൻ റാവത്ത് പറഞ്ഞു. 3 പുതിയ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആശുപത്രികൾ നിർമ്മിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ജമ്മുവിലെ വിജയനഗറിലും കശ്മീരിലെ പുൽവാമയിലും ഗുജറാത്തിലെ രാജ്കോട്ടിലും ആശുപത്രികൾ സ്ഥാപിക്കാനാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം. സ്വകാര്യവൽക്കരണത്തിനെതിരെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ജീവനക്കാരുടെ പ്രതിഷേധം. വിമാനത്താവളം സന്ദർശിക്കാനെത്തിയ ജിഎംആർ ഗ്രൂപ്പ് പ്രതിനിധികളെ ജീവനക്കാർ തടഞ്ഞു. പോലീസിന്റെ സംരക്ഷണത്തിലാണിവർ മടങ്ങിയത്. കശ്മീരികളുടെ ആഗ്രഹത്തിനനുസൃതമായിരിക്കും തന്റെ ഭാവി ചുവടുവയ്പ്പെന്ന് രാജിവെച്ച IAS ഓഫീസർ ഷാ ഫൈസൽ. കശ്മീരിൽ ഇന്ത്യൻ സൈന്യം നടത്തുന്ന കൂട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ചാണ് ഷാ ഫൈസൽ. ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ആഭ്യന്തര അന്താരാഷ്ട്ര സെക്ടറുകളിൽ ആകർഷകമായ ടിക്കറ്റ് നിരക്കുകൾ പ്രഖ്യാപിച്ച വിമാന കമ്പനികൾ. പൊതുവെ തിരക്ക് കുറവായതിനാൽ യാത്രക്കാരെ ആകർഷിക്കാനാണ് കമ്പനികളുടെ നീക്കം. എയർ ഇന്ത്യ എക്സ്പ്രസിനോടൊപ്പം ബജറ്റ് എയർലൈനായ ഇൻഡിഗോ എമിറേറ്റ്സും കുറഞ്ഞ നിരക്കുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിലിറ്ററി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് സൈബർ തട്ടിപ്പ് നടത്തിയ പാക് യുവാവിന് 24 തടവ്. പഞ്ചാബ് ലയ്യ സ്വദേശി അബ്ദുൾ വഹാബിൽ നിന്ന് 700,000 പിഴ ഈടാക്കാനും ലാഹോർ ഭീകരവിരുദ്ധ കോടതിയുടെ ഉത്തരവ്. യമനിൽ സൈനിക പരേഡിന് നേരെ ഷിയാ വിമതരുടെ ഡ്രോൺ ആക്രമണം. 6 സൈനികർ കൊല്ലപ്പെട്ടു, 20 സൈനികർക്ക് പരിക്ക്. സൈനിക ഓഫീസർമാർക്കുള്ള വേദിക്ക് സമീപം സ്ഫോടക വസ്തു നിറഞ്ഞ ഡ്രോൺ പൊട്ടിത്തെറിക്കുകയായിരുന്നു.
ഒമാനിലെ ഏറ്റവും വലിയ സാംസ്കാരിക മേളയായ മസ്കറ്റ് ഫെസ്റ്റിവലിന് തിരിതെളിഞ്ഞു. നസീം ഗാർഡനും അൽ അമിറാത് പാർക്കും മുഖ്യവേദിയാകും. ഫെബ്രുവരി 9 വരെ മേള നീളും. അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിക്കുന്ന കാര്യത്തിൽ വൈകാതെ തീരുമാനമെടുക്കുമെന്ന് ഇന്ത്യൻ വംശജ കമല ഹാരിസ്. 2019 ട്രംപിനെതിരെ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് കമലയുടെ പ്രതികരണം. വെനിസ്വേല പ്രസിഡന്റായി നിക്കോളസ് മദുറോ വീണ്ടും അധികാരമേറ്റു. 46-ാം പ്രസിഡന്റായി 2013 അധികാരത്തിലേറിയ മദുറോ ഇത് 2-ാം തവണയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ജനുവരി 14 നടക്കുന്ന ബ്രെക്സിറ്റ് വോട്ടിന് മുന്നോടിയായി ബ്രിട്ടീഷ് പാർലമെന്റിൽ ആരംഭിച്ച ചർച്ചകൾക്കിടെ പ്രധാനമന്ത്രി തെരേസ മേയ്ക്ക് വീണ്ടും തിരിച്ചടി. ബ്രെക്സിറ്റ് കരാറിന് അംഗീകാരം നേടാനായില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന ബദൽ നിർദ്ദേശം 3 ദിവസത്തിനകം സഭയെ അറിയിക്കണമെന്ന് മേയ്ക്ക് പാർലമെന്റ് നിർദ്ദേശം നൽകി. ബ്രിട്ടനെ ബ്രെക്സിറ്റ് കരാറിനെ അനുകൂലിച്ച് ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ. ലോകം മുഴുവൻ ഈ തീരുമാനത്തിനൊപ്പമാണെന്ന് ആബെ പറഞ്ഞു. ബ്രിട്ടൻ പ്രധാനമന്ത്രി തെരേസ മേയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ആബെയുടെ പ്രതികരണം. യുഎസ് മെക്സിക്കോ അതിർത്തിയിലെ മതിൽ നിർമ്മാണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വൈറ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറങ്ങിപ്പോയി. ചർച്ച വെറും സമയം പാഴാക്കൽ മാത്രമായിരുന്നുവെന്നും ട്രംപ് പ്രതികരിച്ചു. നാസയുടെ ഏറ്റവും പുതിയ ദൌത്യമായ ടെസ് സൗരയൂഥത്തിന് പുറത്ത് പുതിയ ഗ്രഹം കണ്ടെത്തി. ഒരു കുള്ളൻ നക്ഷത്രത്തിന് സമീപമാണ് പുതിയ ഗ്രഹത്തെ കണ്ടെത്തിയത്. പുതിയ ഗ്രഹം വാസയോഗ്യമാണെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ. സൗദിയിൽ ചുരുങ്ങിയ വിവാഹപ്രായം 18 വയസ്സായി നിജപ്പെടുത്തുമെന്ന നിയമത്തിന് ഷുറ കൌൺസിലിന്റെ അംഗീകാരം. 15 വയസ്സിന് താഴെയുള്ള വിവാഹങ്ങൾക്ക് നിയമസാധുത ഉണ്ടായിരിക്കില്ല. രാജാവിന്റെ അംഗീകാരം ലഭിച്ചാൽ നിയമം പ്രാബല്യത്തിൽ വരും. ഉംറ ഹജ്ജ് തീർത്ഥാടകർക്കായി കൂടുതൽ ആഗോള സർവീസ് ആരംഭിക്കാൻ ഹജ്ജ് ഉംറ മന്ത്രാലയവും സൗദി എയർലൈൻസും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഓരോ വർഷവും ഉണ്ടാകുന്ന തീർത്ഥാടകരുടെ വർധനവ് പരിഗണിച്ചാണ് തീരുമാനം. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്തയാൾക്ക് 7 വർഷം തടവ്. ബംഗ്ലാദേശ് ഫോട്ടോഗ്രാഫർ മോനിർ ഹുസൈനെയാണ് തടവിന് വിധിച്ചത്. രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതാണ് ഹുസൈനെതിരെ കുറ്റം. അന്താരാഷ്ട്ര വേദികളിൽ മത്സരിക്കാനായി വത്തിക്കാൻ കായിക സംഘത്തിന് രൂപം നൽകി. സ്വിസ് ഗാർഡുകൾ, പുരോഹിതർ, കന്യാസ്ത്രീകൾ തുടങ്ങിയവരാണ് ഉൾപ്പെടുന്നത്. അഫ്ഗാനിസ്ഥാനിലെ 4 പ്രവിശ്യകളിലെ സെക്യൂരിറ്റി ചെക്ക് പോസ്റ്റുകളിൽ താലിബാൻ ഭീകരർ നടത്തിയ ആക്രമണങ്ങളിൽ 32 സുരക്ഷാ സൈനികർ കൊല്ലപ്പെട്ടു. ഖുണ്ടൂസ്, താക്കർ, ബഗ്ലാൻ, ബാഗ്ദിസ് പ്രവിശ്യകളിലാണ് ആക്രമണമുണ്ടായത്. സമാധാന നീക്കം നടക്കുന്നതിനിടെയാണ് ആക്രമണം. ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലെ പ്രസിഡന്റായി പ്രതിപക്ഷ നേതാവ് ഫെലിക്സ് ടിഷിസെക്കഡി തിരഞ്ഞെടുക്കപ്പെട്ടു. ഫെലിക്സിന് 38% വോട്ട് ലഭിച്ചു. വൈറ്റിലെ റോഡുകളിൽ നിരീക്ഷണത്തിനായി സ്പീഡ് ക്യാമറകൾ സ്ഥാപിച്ച വാഹനങ്ങൾ പുറത്തിറക്കി. വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ ഉൾപ്പെടെ പതിയുന്ന ആധുനിക രീതിയിലുള്ള ക്യാമറയുള്ള വാഹനങ്ങൾ 20 ശനിയാഴ്ച തൊട്ട് പ്രവർത്തിച്ചു തുടങ്ങി. ജി എസ് ടി രജിസ്ട്രേഷൻ ഇനി മുതൽ 40 ലക്ഷം രൂപയെങ്കിലും വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികൾക്ക് മാത്രമാക്കാൻ ജി എസ് ടി കൌൺസിൽ തീരുമാനം. നിലവിൽ 20 ലക്ഷം രൂപയായിരുന്നു പരിധി. വിരമിക്കൽ പ്രഖ്യാപിച്ച ടെന്നീസ് താരം ആന്റി മറി. ഓസ്ട്രേലിയൻ ഓപ്പണിന് ശേഷം വിരമിക്കുമെന്നാണ് പ്രഖ്യാപനം. തുടർച്ചയായ പരുക്കുകളാണ് മറിക്ക് തിരിച്ചടിയായത്. അതിർത്തി മതിലിന് പണം നൽകാത്ത സെനറ്റിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രഖ്യാപിച്ച ഭാഗിക ട്രഷറി സ്തംഭനം 20-ാം ദിവസവും തുടരുകയാണ്. 8 ലക്ഷത്തോളം ജീവനക്കാരെയാണ് ട്രഷറി സ്തംഭനം നേരിട്ട് ബാധിച്ചത്. ഐക്കോണിക് അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ഹാർലി ഡേവിഡ്സന്റെ ആദ്യ ഇലക്ട്രിക് ബൈക്ക് ലൈവ്വയറിന്റെ വില പ്രഖ്യാപിച്ചു. $29,799 അമേരിക്കയിൽ ലൈവ്വയറിന്റെ വില. ഇന്ത്യയിലെത്തുമ്പോൾ ഇത് ഏകദേശം 21 ലക്ഷം രൂപയോളം വരും. ഹരിയാനയിലെ ഗുരുഗ്രാം ആസ്ഥാനമായ വൈദ്യുത ഇരുചക്രവാഹന നിർമ്മാതാക്കളായ ഒക്കിനാവയുടെ പുതിയ മോഡലായ ഐ പ്രൈസിന്റെ ബുക്കിംഗ് 480 യൂണിറ്റിലെത്തിയതായി കമ്പനി വ്യക്തമാക്കി. 2017 ഒക്കിനാവ അവതരിപ്പിച്ച പ്രൈസ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പുതിയ വകഭേദമാണ് ഐ പ്രൈസ്. യൂട്ടിലിറ്റി വെഹിക്കിൾ സെഗ്മെന്റിൽ മഹീന്ദ്ര അവതരിപ്പിക്കുന്ന പുത്തൻ വാഹനം XUV300 നിരത്തിൽ എത്താനൊരുങ്ങുകയാണ്. February 22 വാഹനത്തിന്റെ അരങ്ങേറ്റമെന്നാണ് റിപ്പോർട്ടുകൾ.
BSNL പുതിയ വാർഷിക പ്ലാൻ പ്രഖ്യാപിച്ചു. 1312 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് സൗജന്യ ലോക്കൽ എസ്ടിഡി കോളുകളും 5GB ഡാറ്റയും 1000 SMS ലഭിക്കുന്നതാണ് ഓഫർ. Redmi Note 7 പുറത്തിറങ്ങി. 48 മെഗാപിക്സൽ ക്യാമറയും 4000 mAh ബാറ്ററിയുമാണ് ഫോണിന്റെ പ്രധാന സവിശേഷത. ഷവോമിയുടെ സബ് ബ്രാൻഡായി റെഡ്മി മാറിയ ശേഷം പുറത്തിറങ്ങുന്ന ആദ്യ റെഡ്മി മോഡലാണിത്. ചൈനയിലാണ് പുതിയ മോഡൽ പുറത്തിറങ്ങിയത്. റെയ്മൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഗൌതം സിഖാനിയ സ്ഥാനമൊഴിയുന്നു. പ്രൊമോട്ടറുടെ സഹായമില്ലാതെ കമ്പനിക്ക് വളരാൻ കഴിയുന്ന സാഹചര്യം ഉള്ളതിനാലാണ് രാജിയെന്ന് ഗൌതം പറഞ്ഞു. റെയ്മണ്ടിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യമുണ്ടെന്നും ഗൌതം സിഖാനിയ വ്യക്തമാക്കി. തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് വില വർധനവുമായി മാരുതി സുസുക്കി. ഉൽപാദന ചെലവ് ഉയർന്നതും വിനിമയ നിരക്കിലുണ്ടായ മാറ്റവുമാണ് വർധനവിന് കാരണം. 2019 പുതിയ രൂപത്തിലും ഭാവത്തിലും ഡോമിനോർ നിരത്തിലിറക്കാനൊരുങ്ങി ബജാജ്. ജനുവരി അവസാനത്തോടെ വാഹനം വിപണിയിലെത്തും. ഭാരത് സ്റ്റേജ് 6 മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്ന രൂപകൽപ്പനയാണ് പ്രധാന സവിശേഷത. രാജ്യത്തെ ഏറ്റവും വലിയ ഐടി കമ്പനിയായ TCS ഒക്ടോബർ ഡിസംബർ പാദത്തിൽ 8,105 കോടി രൂപ ലാഭം നേടി. മുൻവർഷത്തേക്കാൾ 21.1% വർധനവാണ് TCSന്റെ ലാഭത്തിലുണ്ടായിരിക്കുന്നത്. രജനീകാന്തിന്റെ പുതിയ ചിത്രം പേട്ടയുടെ പകർപ്പ് ഇന്റർനെറ്റിൽ. ഇന്നലെ റിലീസായ ചിത്രം തമിഴ് റോക്കേഴ്സ് എന്ന വെബ്സൈറ്റിലാണ് പ്രത്യക്ഷപ്പെട്ടത്. തിയേറ്ററിൽ ചിത്രീകരിച്ച HD പ്രിന്റാണ് പ്രചരിക്കുന്നത്. രജനീകാന്തിനോടുള്ള കടുത്ത ആരാധനയിൽ വിവാഹം തിയേറ്ററിൽ വെച്ച് നടത്തിയ യുവാവ്. രജനീകാന്തിന്റെ പേട്ട റിലീസ് ചെയ്ത ചെന്നൈയിലെ വുഡ്ലൈൻ തിയേറ്ററിൽ വെച്ചാണ് വിവാഹം നടന്നത്. അൻപരസും കാമാക്ഷിയുമാണ് തിയേറ്ററിന് പുറത്തൊരുക്കിയ വേദിയിൽ വെച്ച് വിവാഹിതരായത്. അർജുൻ റെഡ്ഡിയുടെ തമിഴ് പതിപ്പായ വർമ്മയിൽ വിക്രമിന്റെ മകൻ ധ്രുവ് വിക്രം നായകനായി എത്തുന്നു. ചിത്രത്തിന്റെ ട്രെയിലർ സമൂഹമാധ്യമങ്ങളിൽ മികച്ച പ്രതികരണത്തോടെ മുന്നേറുന്നു. ബാല സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പുതുമുഖ നടി മേഘ ചൗധരിയാണ് അഭിനയിക്കുന്നത്. തമിഴ് യുവതാരം വിശാൽ വിവാഹിതനാകുന്നു. ഹൈദരാബാദ് സ്വദേശിനിയായ അനീഷയാണ് വധു. വിവാഹം ചെന്നൈയിൽ വെച്ച് ഓഗസ്റ്റോടെ നടക്കുമെന്ന പ്രതീക്ഷ വിശാൽ പങ്കുവച്ചു. ഫേസ്ബുക്കിലെ പ്രധാന സിനിമാ ഗ്രൂപ്പായ സിനിമാ പാരഡീസോ ക്ലബ് ദിലീപിനെയും അലൻ സ്റ്റീറിനെയും അവാർഡ് വോട്ടെടുപ്പിൽ നിന്ന് ഒഴിവാക്കി. എന്നാൽ ഇവർ ഭാഗമായ സിനിമകൾ ഒഴിവാക്കിയിട്ടില്ല. മിഖായിൽ ചിത്രത്തിലെ മഞ്ജിമയുടെ ക്യാരക്ടർ പോസ്റ്റർ സമൂഹമാധ്യമങ്ങളിൽ പുറത്തിറങ്ങി. നിവിൻ പോളിയായിരുന്നു നടിയുടെ ചിത്രം പങ്കുവച്ചത്. ജനുവരി 18 മിഖായിൽ ചിത്രം തിയേറ്ററുകളിൽ. NTR സിനിമ പുറത്തിറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ ഓൺലൈനിൽ. NT രാമറാവുവിന്റെ ജീവിതം പറയുന്ന സിനിമയാണിത്. തമിഴ് റോക്കേഴ്സാണ് ചിത്രം പുറത്തിറങ്ങി മണിക്കൂറുകൾക്കകം ചോർത്തിയത്. ബോളിവുഡ് യുവതാരങ്ങൾ നരേന്ദ്രമോദിയെ കണ്ടു. കരൺ ജോഹറും മഹാവീർ ജെയിനും ചേർന്നാണ് ഡൽഹിയിൽ വെച്ച് നടന്ന യോഗം സംഘടിപ്പിച്ചത്. മോദി പങ്കെടുത്ത യോഗത്തിൽ രാജ്യത്തിന്റെ പുരോഗതിയും നിർമ്മാണവുമാണ് ചർച്ചാ വിഷയമായത്. സുഡാനി ഫ്രം നൈജീരിയയ്ക്ക് ശേഷം സമുവൽ നായകനാകുന്ന ഒരു കരീബിയൻ ഉടായ്പ വെള്ളിയാഴ്ച പ്രദർശനം തുടങ്ങും. ഇന്ത്യൻ സിനിമയിൽ അഭിനയിക്കുന്ന ആദ്യ നൈജീരിയൻ താരമെന്ന പ്രൌഢിയുമായാണ് സമുവൽ റോബിൻസൺ മലയാളത്തിൽ എത്തിയത്. കോപ്പ ഡെൽ റേയിൽ ബാഴ്സലോണയ്ക്ക് തോൽവി. 1-2 ഗോളുകൾക്കാണ് ബാഴ്സയ്ക്കെതിരെ ലെവൻറ്റസിന്റെ ജയം. കബാക്കോയും ബോർജ മയോറിലും ലെവൻസിനായി ഗോളുകൾ നേടി. പെനാൽറ്റിയുടെ കുട്ടിഞ്ഞോയാണ് ബാഴ്സയുടെ ആശ്വാസ ഗോൾ നേടിയത്. AFC ഏഷ്യൻ ഫുട്ബോൾ ടൂർണമെന്റിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യയോട് തോറ്റ തായ്ലൻഡിന് രണ്ടാം മത്സരത്തിൽ ജയം. തായ്ലൻഡ് ബഹ്റിനെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചു. തായ്ലൻഡിന് വേണ്ടി 58-ാം മിനിറ്റിൽ ചന്ദീപ് സോങ്രസിനാണ് ഗോൾ നേടിയത്. AFC ഏഷ്യൻ ഫുട്ബോൾ ടൂർണമെന്റിൽ ജോർദാന വിജയത്തിളക്കം. സിറി ഏകപക്ഷീയമായ 2 ഗോളിനാണ് തോൽപ്പിച്ചത്. ഇതോടെ ഏഷ്യൻ കപ്പ് 2019 നോക്കൌട്ട് റൌണ്ടിലേക്ക് കടക്കുന്ന ആദ്യ ടീമായി ജോർദാൻമാർ. 11 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച ദേശീയ സീനിയർ ഹോളിയിൽ കേരളത്തിന്റെ വനിതാ ടീമിന് കിരീടം. കലാശ പോരാട്ടത്തിൽ ചിരവൈരികളായ റെയിൽവേസിനെ തോൽപ്പിച്ചാണ് കേരളം കപ്പുയർത്തിയത്. രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ മോദി സർക്കാർ തകർക്കുകയാണെന്ന് ശശി തരൂർ MP. അലോക് വർമ്മയുടെ രാജിയിലേക്ക് നയിച്ച സർക്കാർ നടപടി CBIയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുമെന്നും ശശി തരൂരിന്റെ വിമർശനം.
ഐ ലീഗിൽ ഗോകുലം കേരള എഫ് സിക്ക് തുടർച്ചയായ നാലാമത്തെ തോൽവി. ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ചർച്ചിൽ ബ്രദേഴ്സിനോടാണ് ഗോകുലം തോറ്റത്. വില്ലിസ് പ്ലാസയുടെ ഇരട്ട ഗോളാണ് ഗോവൻ ടീമിന് ജയമൊരുക്കിയത്. രാജ്യാന്തര ബോക്സിംഗ് റാങ്കിംഗിൽ മേരികോം ഒന്നാം സ്ഥാനത്ത്. ആറാം ബോക്സിംഗ് ലോക കിരീടത്തിന് പിന്നാലെ 48 കിലോഗ്രാം വിഭാഗത്തിൽ 1700 പോയിന്റോടെയാണ് മേരികോം ഒന്നാമതെത്തിയത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ വിരാട് കോഹ്ലി രാജ്യത്തെ ഏറ്റവും വിപണി മൂല്യമുള്ള സെലിബ്രിറ്റിയായി. പോയ വർഷം ഏകദേശം 1213 കോടി രൂപയാണ് കോഹ്ലി വിവിധ പരസ്യങ്ങളിലൂടെ നേടിയതെന്നാണ് വിവരം. ഡെഫ് ആൻഡ് ഹെൽത്ത് എന്ന രാജ്യാന്തര ഏജൻസിയാണ് വാർത്ത പുറത്തുവിട്ടത്. You are watching 24 from News Headquarters, Kochi.